ബൈബിളിലെ പുതിയ നിയമ പുസ്തകങ്ങൾ, അതെഴുതിയ ആളുകൾ, എഴുതിയ കാലഘട്ടം, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. മത്തായി സുവിശേഷം എഴുതിയത് മത്തായി. കാലഘട്ടം 50-60 ഇടയിൽ. മർക്കോസ് സുവിശേഷം എഴുതിയത് മർക്കോസ്. കാലഘട്ടം 50-60. ലൂക്കോസ് സുവിശേഷം എഴുതിയത് ലൂക്കോസ്. കാലഘട്ടം 60-60. യോഹന്നാൻ സുവിശേഷം എഴുതിയത് യോഹന്നാൻ. കാലഘട്ടം 85-90 ഇടയിൽ. അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത് ലൂക്കോസ്. കാലഘട്ടം 60-61. റോമർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 57-58 ഇടയിൽ. ഒന്നു കൊരിന്ത്യർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 55. രണ്ട് കൊരിന്ത്യർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 56. ഗലാത്യർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 49-55. എഫേസ്യർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 61. ഫിലിപ്പ്യർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 61. കൊലോസിയർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 61. ഒന്ന് തെസ്സലോനിക്കർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 51. രണ്ട് തെസ്സലോനിക്കർ എഴുതിയത് പൗലോസ്. കാലഘട്ടം 51. ഒന്ന് തിമത്യോസ് എഴുതിയത് പൗലോസ്. കാലഘട്ടം 63-66 ഇടയിൽ. രണ്ട് തിമത്യോസ് എഴുതിയത് പൗലോസ്. കാലഘട്ടം 67. തീത്തോസ് എഴുതിയത് പൗലോസ്. കാലഘട്ടം 63-66 ഇടയിൽ. ഫിലോമോൻ എഴുതിയത് പൗലോസ്. കാലഘട്ടം 61. എബ്രായർ എഴുതിയത് വ്യക്തമല്ല, പൗലോസ് ആണെന്ന് കരുതുന്നു. കാലഘട്ടം 64-68 ഇടയിൽ. യാക്കോബ് എഴുതിയത് യാക്കോബ്. കാലഘട്ടം 45-50 ഇടയിൽ. ഒന്ന് പത്രോസ് എഴുതിയത് പത്രോസ്. കാലഘട്ടം 63-64 ഇടയിൽ. രണ്ട് പത്രോസ് എഴുതിയത് പത്രോസ്. കാലഘട്ടം 66. ഒന്ന് യോഹന്നാൻ എഴുതിയത് യോഹന്നാൻ. കാലഘട്ടം 90. രണ്ട് യോഹന്നാൻ എഴുതിയത് യോഹന്നാൻ. കാലഘട്ടം 90. മൂന്ന് യോഹന്നാൻ എഴുതിയത് യോഹന്നാൻ. കാലഘട്ടം 90. യൂത എഴുതിയത് യൂത. കാലഘട്ടം 70-80 ഇടയിൽ. വെളിപ്പാട് എഴുതിയത് യോഹന്നാൻ. കാലഘട്ടം 90.